ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ സാസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചാണ് ഒരു ഉറച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ ഹൃദയ ചാഞ്ചല്യം പൂയം നക്ഷത്രത്തിൽ ജന്മം കൊണ്ടവർ സ്വന്തം കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഓരോ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഫലം പരാജയമായിരിക്കും കർമ്മകുശലതയും വാചാലതയും വേണ്ടുവോളം ഇവർ ഈ പരാജയങ്ങളിലൊന്നും നിരാശപ്പെടാറില്ല ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഏത് കഷ്ടനഷ്ടങ്ങളും സഹിക്കുവാൻ ഈ നാളുകാർ തയ്യാറാകും ബാല്യകാലത്ത് കുടുംബ സംബന്ധമായ പല പരിവർത്തനങ്ങൾക്കും ചിലപ്പോൾ പരാശ്രയത്തിൽ പോലും കഴിയേണ്ടി വരുന്ന പൂയം നക്ഷത്രക്കാരുടെ ശൈശവ ബാല്യകാലങ്ങൾ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും ഈ സംഭവങ്ങളെല്ലാം ഇവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വാശ്രയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിലേക്ക് നയിക്കുവാനും പ്രേരകമാകുന്നു പൊതുജീവിതത്തിൽ ഇവർ അഗ്രഗണ്യരാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും താഴെ നിലയിലുള്ളവരാണെങ്കിലും ഇവർക്ക് വിദ്യാഭ്യാസ വിദഗ്ധന്മാരെക്കാൾ അറിവും ബുദ്ധികൂർമതയും ഗ്രഹണപാഠവവും കൂടുതലായിരിക്കും സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനമാണ് ഈ നാളുകാരുടേത് തൻകാര്യസാധ്യത്തിനായി അന്യരോട് സ്നേഹഭാവത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് നല്ല കഴിവാണ് നന്ദി കെട്ടവൻ ആത്മാർത്ഥതയുടെ കണിക പോലുമില്ലാത്തവൻ എന്നിങ്ങനെയുള്ള അപവാദങ്ങൾ ഇതുമൂലം ഇവർ കേൾക്കേണ്ടി വരും അന്യരെ ദ്രോഹിക്കുകയോ അപകടത്തിൽപ്പെടുത്തുകയോ ചെയ്യുന്നവരല്ല പോയ നക്ഷത്രക്കാർ മാത്രവുമല്ല ആ നടപടികൾ എവിടെ കണ്ടാലും അതിനെ ശത്രുമിത്ര വേദം മറന്ന് എതിർക്കുവാനും ഇവർ തയ്യാറാകും രൂപഭംഗിയിൽ അനുഗ്രഹീതരായ ഇവരിൽ സ്വാത്തികഭാവം അല്പം മുന്നിട്ട് നിൽക്കുന്നു അസാമാന്യ ഗ്രഹണപാഠവും ഉള്ള ഇവർക്ക് ദയാശീലം സഹൃദയത്വം എന്നിവ ഗുണങ്ങളാണ് ഏത് കാര്യത്തിലും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കുമെങ്കിലും സ്വാർത്ഥ താൽപ്പര്യം കൊണ്ടാകണം അവയൊന്നും പൂർണ്ണ വിജയം കാണാതെ വരുന്നു പല പരിവർത്തനങ്ങളോട് വല്ലിടേണ്ടി വരുന്ന ഒരു ജീവിതമാണ് പൂയ നാളുകളുടേത് പതിനാറ് വയസ്സ് വരെ ഇവരുടെ ജീവിതം ക്ലേശപൂർണ്ണമായിരിക്കും പതിനെട്ട് മുപ്പത്തിരണ്ട് വയസ്സിനകം ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇവരുടേത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതം പ്രതീക്ഷിക്കാവുന്നത് അധികം താല്പര്യമുള്ള ഇവർ ജനിച്ച കുടുംബവും വളർന്ന സാഹചര്യവും വിട്ട് ജീവിക്കുന്നവരായിരിക്കും പിതൃസൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ കാര്യമായി ഇവർക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യ പുത്രാദികളൊത്തുള്ള കുടുംബജീവിതത്തിലും സുഖം കുറവായിരിക്കും ദുഷിച്ച കൂട്ടുകെട്ടിൽ പെടാതിരിക്കാനും അനാവശ്യ സംരംഭങ്ങളിൽ എടുത്തു ചാടാതിരിക്കാനും ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം വിഭിന്ന ആകൃതിയും ശരീരഘടനയുമുള്ള പൂയം നക്ഷത്രക്കാർ ആരോഗ്യകരത്തിൽ അനുഗ്രഹീതർ തന്നെ ആരോഗ്യ സ്ഥിരതയും സംഭാഷണ ചതുരതയും നീതിബോധവും ഇവരുടെ അനുഗ്രഹീത സവിശേഷതകളാണ് വസ്ത്രാലങ്കാരത്തിൽ പ്രത്യേക നിബന്ധനകളൊന്നും പാലിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവർ സ്വഭാവികളാണ് ശരീരഘടനയിൽ ഭിന്നത്വമുള്ളവരാണ് ആദ്യം പറഞ്ഞുവല്ലോ ചിലരുടെ കൈകാലുകൾ മെലിഞ്ഞതായിരിക്കും ചിലർക്ക് അരയിലോ മുഖത്തോ മറുകടയാളം ഉണ്ടാകും മാതൃഭക്തരും മാതാവിൻ്റെ ഉപദേശങ്ങളെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഇവർ സാധു സ്വഭാവികളും എന്നാൽ സ്വസ്ഥമായൊരു കുടുംബജീവിതം പുലർത്താൻ കഴിയാതെ വരുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ജനിച്ച സ്ത്രീകൾ ഇവരുടെ ഭർത്താക്കന്മാർ പല പരിവർത്തനങ്ങൾക്കും വിധേയമാകുന്നത് കൊണ്ട് ഭാര്യമാരിൽ സംശയം പുലർത്തുന്നവരായതുകൊണ്ടും ഇവർക്ക് ഈ ദുരിതം ഉണ്ടാകുന്നത് കൂടെ കൂടെയുള്ള കുടുംബകലഹങ്ങളും ഭർത്തൃവിയോഗവും ഇവർക്ക് ഉണ്ടായി കൂടായികയില്ല ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പൂയം നാളുകാരികളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും